എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആയുർവേദിക് ടോണറിന്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ടോണറിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമായിട്ടുള്ള ടോണറാണ്. മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന പിമ്പിൾസ്. അപ്പൊ ആ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കലകൾ മാറിക്കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ടോണർ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എന്റെ ഫേസിലുണ്ടായ, അതായത് പിമ്പിൾസ് വന്നിട്ട് ഉണ്ടായ കലകളൊക്കെ നന്നായിട്ട് ഫെയ്ഡായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ ഏതൊരു പ്രോഡക്റ്റ് പുതിയതായിട്ട് ഫേസിൽ യൂസ് ചെയ്യുമ്പോഴും നമ്മളൊരു സ്കിപ്പ് ചെയ്യാണ്ട് ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങുള്ളൂ. അപ്പൊ ഈ ഒരു ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പോർസ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാൻ ഇതൊക്കെ ഒന്ന് ഫെയ്ഡായി കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ എപ്പോഴും ഒന്ന് ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് എല്ലാവരും എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് ടോണറാണ്. നമുക്കിപ്പം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ടോണറൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാണെങ്കിൽ നമുക്ക് കൂടുതലും എന്താ പറയണ്ടേ, പൈസ ചുരുക്കിയിട്ട് നമുക്ക് ഒരു വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണിത്. ഇത് ഒരു ആയുർവേദിക് ടോണർ ആയതുകൊണ്ട് തന്നെ വേറെ സൈഡ് ഇഫക്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ മിസ് ആവാണ്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ആയുർവേദിക് ടോണർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആയുർവേദിക് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടുന്നത് രാമച്ചാണ്. അത് നമ്മുടെ കൈപ്പിടി, ഒരു കൈപ്പിടി കണക്കിന് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം അശോകത്തിൻ്റെ പട്ടയാണ് കേട്ടോ. അശോകത്തിൻ്റെ പട്ട കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യം മഞ്ചിഷ്ടമാണ് കേട്ടോ. മഞ്ചിഷ്ടം നിങ്ങൾക്ക് അതിൻ്റെ വേര് കിട്ടുകയാണെങ്കിൽ അതും കൂടി എടുക്കുക. മഞ്ചിഷ്ടമൊക്കെ നമ്മുടെ ഫേസിലുള്ള ഡിസ്കളറേഷനൊക്കെ മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരട്ടി മധുരമാണ്. അപ്പം ഇരട്ടി മധുരം നമ്മൾ ഇതുപോലെ പീസാക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറുകപ്പട്ടയാണ് കേട്ടോ. അത് നമുക്കൊരു 2-3 പീസ് മതിയാവും. അപ്പം ഇതൊക്കെ നമ്മൾ എന്താ വേണ്ടത്, നന്നായിട്ട് ഇടിച്ച് പീസാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ഇടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ രാമച്ചാണെങ്കിൽ തന്നെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ടോണറിലേക്ക് എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പം ഞാനിതൊരു വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് എല്ലാം നന്നായിട്ടൊന്ന് ഇടിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 5 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊരു 1/2 മണിക്കൂർ കുതിർത്തിട്ട് വെക്കണം. അതിനുശേഷം നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു 5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് കുറച്ചെടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. ആദ്യത്തെ ഒരു അതൊന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. അതിനുശേഷം നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചിട്ട് എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്കൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു തോർത്ത് വെച്ചിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ഡ്രോപ്പ് കണക്കിന് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് മോശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇതൊരു നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. ഞാനിവിടെ റോസ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എസൻഷ്യൽ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ആയുർവേദിക് ടോണർ. ഞാൻ ഇതിന്റെ വലിയ ബോട്ടിലില് ഒരു കുറച്ച് വലിയ സ്പ്രേ ബോട്ടിലും പിന്നെ ഈ ഒരു ചെറിയ ബോട്ടിലുമാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഇതാണ് എൻ്റെ അടുത്ത് ബാക്കിയുള്ള ടോണർ. അപ്പൊ ഞാനിതൊരു കണ്ടിന്യൂസ് 1 മന്ത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫേസിൽ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 5 ആയുർവേദിക് പ്രോഡക്റ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അഥവാ 5 കിട്ടുവാണെങ്കിൽ നിങ്ങൾ 5 ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെതായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫേസിൽ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു കോട്ടൺ പാഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഫേസിലിങ്ങനെ
ഇട്ട് കൊടുക്കുക, ഡാബ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഫേസിൽ അബ്സോർബ് ആവും. അപ്പോൾ നന്നായിട്ട് ഫേസിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് വെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. നിങ്ങൾ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് നിങ്ങൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുക. അപ്പം ഇത് നിങ്ങൾ ഡെയിലി ബേസിസിൽ തന്നെ യൂസ് ചെയ്യുക, എന്നാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫേസിൽ തരുള്ളൂ. പിന്നെ പറയുന്നതാണെങ്കിൽ ഇത് നമ്മുടെ സ്കിൻ, ഇതിപ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് നന്നായിട്ടൊന്ന് അത് ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്കിന് നന്നായിട്ട് ഒരു നല്ല നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിട്ട് നമുക്ക് തോന്നും. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ എന്താണ്, ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കൂടുതൽ നല്ലത്. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോണർ യൂസ് ചെയ്യല്. അപ്പോൾ ആ ഒരു എന്താ പറയുക, തണുത്ത ഇത് നിങ്ങൾ പിന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ, ഞാനിപ്പം ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫേസ് വാഷ് പൗഡറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ കാണാം. അത് ഇതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഒക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് പൗഡറാണ്. അപ്പം നിങ്ങൾ ആ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട്, അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷ് ആണെങ്കിലും അത് നിങ്ങൾ രാവിലെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടോണർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലാണ് കൂടുതലും നല്ലത്. അപ്പം നമ്മൾ ആ ഒരു ഫേസ് വാഷ് ഒക്കെ നമ്മൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് യൂസ് ചെയ്തായിരിക്കുമല്ലോ, അപ്പം നമ്മുടെ ഫേസിലുള്ള പോർസ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാകുമ്പോൾ നമ്മളിത് ഈ ഒരു ടോണർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു പോർസ് ഒക്കെ ക്ലോസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് എല്ലാവരും എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, അങ്ങനെ ഇന്ന സ്കിൻ ടൈപ്പ് എന്നൊന്നുമില്ല, ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്ന ഒരു ടോണറാണ് ഇത്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് ഓരോ ടൈം യൂസ് ചെയ്യുമ്പോഴും ആ ഒരു എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവത്തുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം, ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിത് ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഈ കഴുത്ത് നെക്ക് പോർഷൻസും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് അപ്പം നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ അടുത്തുള്ള ആ ഒരു കളർ ഡിഫറൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ഫെയ്ഡായി കിട്ടും. നമ്മുടെ നെക്കിലും ഫേസിലും ഉണ്ടാകുന്ന ആ ഒരു കളർ ഡിഫറൻസ് ഉണ്ടല്ലോ, അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് ലൈറ്റൺ ചെയ്യാനായിട്ടൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 100% നാച്ചുറൽ ആണ്, 100% റിസൾട്ടും തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം വീട്ടിൽ തന്നെ എല്ലാവരും ഇതുപോലെ ഒരു ടോണറൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഫീഡ്ബാക്സ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.